മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവത്തിലുള്ള ഭഗവത്ഗീത ഒന്നാം അധ്യായം കഴിഞ്ഞ് അർജുന വിഷാദയോഗത്തെ പുരസ്കരിച്ച് നാം കാര്യകാരണ പടലങ്ങളോടു കൂടിയ ഗീതയുടെ പൂർവപക്ഷങ്ങൾ ഏതാണ്ട് സമുചിതമായി കാണുകയുണ്ടായി രണ്ടാമധ്യായം രണ്ട് പ്രസക്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ സൂത്രരൂപത്തിൽ അർജുനന് ഉപദേശിക്കുകയും ചെയ്തു വീണ്ടും സംശയഗ്രസ്തനായ അർജുനനെ അർജുനൻ്റെ ചിന്തകളെ അവലംബിച്ചുകൊണ്ട് ഭഗവാൻ രണ്ട് ശ്ലോകങ്ങളിലായി താൻ അർജുനൻ ഉപദേശിച്ച സൂത്രത്തിൻ്റെ ഭാഷ്യം ചമയ്ക്കുകയുണ്ട് അതിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങളിൽ നാം ഈശ്വര ഈശ്വരസൃഷ്ടിയുടെയും ജീവസൃഷ്ടിയുടെയും സൃഷ്ടതലങ്ങൾ രണ്ടും വ്യവച്ഛേദിച്ച് കാണുകയുണ്ടായി ഈശ്വര സൃഷ്ടമായ തലങ്ങളിൽ തിദിക്ഷ മാത്രമാണ് വഴിയെന്നും ജീവസൃഷ്ടിയിൽ ജ്ഞാനമൊന്നുകൊണ്ടല്ലാതെ മോചനമില്ലെന്നും ണുകയുണ്ടായി അതിൽ ഈശ്വര ജീവ സൃഷ്ടികളെ സമുജ്വലമായി സമന്വയിപ്പിച്ചുകൊണ്ട് പതിനഞ്ചാം ശ്ലോകത്തിൽ ഭഗവാൻ യംഹിന വ്യഥയന് തീയത പുരുഷം പുരുഷഭ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലൂടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ പൃഥക്കരിച്ചറിഞ്ഞ് എങ്ങനെ ദുഃഖ സമുദായത്തിൽ നിന്ന് മോചനം നേടാം പ്രാപഞ്ചിക ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ദുഃഖസമുദായം ഒരു സത്യമായിത്തീരുകയാണ് പതിവ് ദുഃഖ നിരോധവും അതുകൊണ്ട് തന്നെ സത്യമായിരിക്കേണ്ടതാണ് അതിന് എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഈശ്വര സൃഷ്ടമായ തലത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ തിദിക്ഷ ഉത്തമമാണ് എന്ന് നാം കണ്ടു രണ്ടാമത്തെ തലത്തിൽ അതായത് ജീവസൃഷ്ടിയുടെ തലത്തിൽ തൻ്റെ ദൃശ്യങ്ങൾ ദ്രഷ്ടാവ് ദർശനം എന്നു വേറായ അറിവുകൾ അതില്ല എന്ന് ബോധ്യപ്പെടുന്നതിന് പാകമായി ജീവസൃഷ്ടിയെ ജ്ഞാനപൂർവകമായി മനസ്സിലാക്കേണ്ടതാണ് അതിൽ ജാഗ്രത് സ്വപ്നങ്ങളെ നാം അവഗ്രഹിക്കുകയും വ്യഥയെ അവലംബിച്ചുള്ള ഈ ശ്ലോകത്തിന് സമുജ്വലമായ ഒരു തലം കരണവും ഇന്ദ്രിയവും അടങ്ങിയ സുഷുപ്തിയിൽ വസ്തുശൂന്യം പോലെ ജഗതഭാവവും സ്വപ്നത്തിൽ വിശേഷമില്ലാത്ത സാമാന്യനിലയും ജാഗ്രത്തിൽ വിശേഷജഗത്തും വേറെ വേറെ എന്ന് കണ്ടാൽ അപ്പോൾ വിവർത്തവും വികാരവും എങ്ങനെയായിരിക്കുമെന്ന് നോക്കിക്കാണേണ്ടതാണ് നമ്മുടെ കരണങ്ങളടങ്ങി ഇന്ദ്രിയ അന്ധക്കരണങ്ങൾ അടങ്ങി സുഷുപ്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരാൾ ജാഗ്രത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് കടക്കുന്നത് ശ്രദ്ധിച്ചാൽ ആദ്യം വിശേഷമായ ജാഗ്രത്തും തുടർന്ന് സാമാന്യമായ തലവും തുടർന്ന് ശൂന്യം പോലെയും കാണപ്പെടും ആ ശൂന്യം പോലെയുള്ള ജഗത് അഭാവം ഗാഢമായ സുഷുതിയിൽ സ്വപ്നമോ ആഗ്രഹങ്ങളോ ഇല്ലാത്ത നിലയിൽ വെച്ച വസ്തുക്കളോ മറ്റ് കരണങ്ങളോ ഇല്ല അതുകൊണ്ടവിടെ ജഗത് അഭാവമാണ് സ്വപ്നത്തിലാകട്ടെ സാമാന്യമാണ് വിശേഷമില്ലാത്ത നിലയാണ് ജാഗ്രത്തിലേക്ക് വന്നാൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും വീടും കുടിയും ആശ്രമവും എല്ലാം അടങ്ങുന്ന വിശേഷ വിശേഷജത്ത് ഇത് വേറെ വേറെ എന്ന് കണ്ടാൽ താൻ ഇതിൽ നിന്ന് േദിച്ച് കാണും ഇത് മൂന്നും ഞാനല്ല എന്ന് ബോധ്യമാവും അപ്പോഴാണ് ഒരുവൻ്റെ വിവർത്തവും വികാരവും അസ്തമിക്കുക തന്നെ വസ്തുവിൽ ആരോപിച്ച് കാണുന്നത് വിവർത്തമാണ് വസ്തുവിനെ തന്നിൽ ആരോപിക്കുന്നതും വിവർത്തം തന്നെയാണ് വസ്തുവായി പരിണമിച്ചുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അത്രയും വികാരവുമാണ് ഇവ രണ്ടും അസ്തമിക്കും അപ്പോൾ പ്രസ്തുത പ്രസ്തുതജ്ഞാനം വസ്തുതന്ത്രമായ അഹം പദാർത്ഥവും ഇതിനെ പ്രാചീന ചിന്തകളിൽ ആയുർവേദ പഠനങ്ങളിൽ നോക്കിയാൽ അതിലെ ആത്മശബ്ദത്തിന് സമാനമാണെന്ന് ബോധ്യപ്പെടും ആ അഹം പദാർത്ഥം പദാർത്ഥ നിർണയത്തിൽപ്പെടുന്ന ആത്മാവാണ് ആത്മാവിനെ കേവലവും നിത്യവും നിർവികാരവും എന്ന് കാണുന്ന തലം ഏറ്റവും ഉയർന്ന തലമാണ് അതിനെ ചികിത്സാ പുരുഷനെന്ന നിലയിൽ കാണുമ്പോൾ രോഗങ്ങളുടെയും കർമ്മകലാപങ്ങളുടെയും കർത്തവ്യകർമ്മങ്ങളുടെയും ഒക്കെ തലങ്ങളിൽ കാണുമ്പോൾ വ്യവഹാരത്തിൽപ്പെടുന്ന ജീവൻ വ്യവഹാര ഇതരമായ ആത്മാവിൽ നിന്ന് ഭിന്നമാണെന്ന് ബോധ്യമാവും തലങ്ങളിലേക്ക് ആത്മശബ്ദത്തെ കൊണ്ടുപോകുന്നു എങ്കിൽ ഈ ഭേദം നാം തിരിച്ചറിയേണ്ടതാണ് ആ അഹം പദാർത്ഥം ആയുർവേദത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് നിശ്ചയിച്ച് അനുഭവിച്ച് അതിനെ ഉറച്ച് ദൃശ്യമായി തോന്നിയ ദൃശ്യമായിത്തോന്നിയ ശൂന്യസാമാന്യവിശേഷങ്ങളെ എനിക്ക് ദൃശ്യമായ ജഗത്തിനെ ശൂന്യരൂപത്തിൽ സാമാന്യരൂപത്തിൽ വിശേഷരൂപത്തിൽ ഒക്കെ സുഷുക്തിയിൽ ജാഗ്രത്തിൽ സ്വപ്നത്തിൽ തെളിഞ്ഞ് കണ്ട ആ കർത്തുതന്ത്രമായ കൽപ്പിത വസ്തുവായി തെളിഞ്ഞ് രണ്ടും തമ്മിൽ ഭേദിച്ച് അനുഭവമാകും കർത്തൃതന്ത്രപ്രധാനമായ ജഗത്തും വസ്തുതന്ത്രപ്രധാനമായ ആ അഹം പദാർത്ഥവും തമ്മിൽ ഭേദിച്ച് അനുഭവമാവും ജ്ഞാനരൂപമായ ആത്മസത്തയാൽ ശൂന്യവും സാമാന്യവും വിശേഷവും നാമരൂപങ്ങളാണെന്ന് അറിഞ്ഞ് അവ അടങ്ങും അവയെല്ലാം നാമരൂപങ്ങളും ആത്മാവ് വ്യത്യസ്തവുമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും എണ്ണമറ്റ നാമരൂപാത്മകങ്ങളായ വിചിത്ര ദൃശ്യഭേദങ്ങൾ ഉളവാക്കുന്ന ബ്രഹ്മാണ്ട മണ്ഡലങ്ങളായിത്തീർന്ന സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളും കാരണങ്ങളുമായ ജഡപ്രപഞ്ചങ്ങൾ വാസനയറ്റതോടെ അടങ്ങുകയും ചെയ്യും ഇതാണ് വാസ്തവത്തിൽ അർജുന സംഭവിക്കുന്നത് എന്നതിന് ഉപോൽബലകമായാണ് വ്യഥ എന്ന ശബ്ദത്തെ തന്നെ ഭഗവാൻ അവിടെ ഉപയോഗിക്കുന്നത് വ്യഥ സഞ്ചാലനെ എന്നെടുക്കുന്നതും അതുകൊണ്ടാണ് ഇതിന് ഉപോത്ബലകമായ ശ്രുതി ചാന്തോഗ്യത്തിലുണ്ട് ശാന്തോഗ്യ ഉപനിഷത്തിൽ പ്രജാപതി ഇന്ദ്രന് ഉപദേശം നൽകുമ്പോൾ ഈ മൂന്ന് ശരീരങ്ങളെ പൃഥക്കരിച്ച് തത്വം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന പ്രശ്നങ്ങളിൽ അവൻ്റെ കർത്തവ്യ കർമ്മങ്ങളിൽ ഒക്കെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ ചുറ്റുപാടുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അവനേക്കാൾ നല്ല ഒരളവ് വരെ സ്വന്തം വാസനകൾക്കോ സ്വന്തം ഇന്ദ്രിയങ്ങളിൽ ജാജ്വല്യമാനമാകുന്ന അറിവിനോ സന്നീകർഷതയ്ക്കോ തൻ്റെ മനസ്സ് അനുഭവങ്ങളുമായി ചേർന്നുണ്ടാക്കുന്ന വൈഭവത്തിനോ വളരെ പഠിച്ചവർ പോലും പ്രാധാന്യം നൽകി കാണുന്നില്ല നിരന്തരമായി മനസ്സ് ഓരോ നിലയിലുമുള്ള വ്യക്തിയെ ഭരണാധികാരിയെ ന്യായാധിപനെ ഗൃഹസ്ഥനെ സന്യാസിയെ ബ്രഹ്മചാരിയെ വാനപ്രസ്ഥനെ എന്നുവേണ്ട എല്ലാവരെയും കളിപ്പിച്ച് മുന്നേറുന്ന ഒരു ദൃശ്യമാണ് സാമൂഹിക തലത്തിലും വൈയക്തിക തലത്തിലും ഇന്ന് കാണുന്നത് വ്യക്തി അവൻ്റെ കൽപ്പനയിൽ കൽപ്പിച്ചുറച്ച ജഗത്ത് അന്യന് ദൃശ്യമല്ലായെങ്കിൽ കൂടി സത്യമാണെന്ന് ധരിക്കുമ്പോൾ തൻ്റെ ധാരണ സത്യമാണെന്നുറച്ച അയാൾ അന്യർക്കതുപോലെ കൽപ്പിക്കുവാനുള്ള ഒരു കഴിവില്ലെന്നും അവനങ്ങനെ കൽപ്പിച്ചുകൂടെന്നും തൻ്റെ കൽപ്പനയിലേക്ക് അവനെ കൂടി കൂട്ടിക്കൊണ്ടുവരികയാണ് ശരിയെന്നും അവൻ തൻ്റെ വൈഭവത്തിനനുസരിച്ച് അവൻ്റെ മനസ്സിൽ ദൃശ്യങ്ങളെ നെയ്യണമെന്നും ഉള്ള നിർബന്ധത്തിൽ വ്യക്തികൾ രാഷ്ട്രങ്ങൾ സമൂഹങ്ങൾ മതങ്ങൾ ജാതികൾ വർണ്ണങ്ങൾ വർഗങ്ങൾ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുവേണ്ടയെല്ലാം വൈയക്തികമായും സാമൂഹികമായും നടത്തുന്ന അപരന് അസ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കുകയും സ്വാതന്ത്ര്യം തൻ്റേതു മാത്രമാണെന്ന് കൽിക്കുകയും ജൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളാകെ ഇന്ന് കടന്നെത്തിയിട്ടുണ്ട് ഈ നിന്നുകൊണ്ട് അശാന്തിയെ നിത്യനിരന്തരമായി പ്രസവിച്ചുകൊണ്ട് ശാന്തിക്ക് വേണ്ടി മാനവൻ നടത്തുന്ന അക്ഷീണയത്നങ്ങൾ അത്രയും വൃഥാവിലാണെന്ന് അല്പനേരം അവൻ ചിന്തിച്ചാൽ ബോധ്യമാവുകയും ചെയ്യും ഇത്തരുണത്തിലാണ് അന്വേഷണവും പഠനവും ചുറ്റുമുള്ള പദാർത്ഥങ്ങളിൽ ദ്രവ്യങ്ങളിൽ നടത്തുന്നതിനു മുമ്പ് അവനെ അവൻ അറിയുവാൻ പര്യാപ്തമാകും വിധം അവൻ്റെ ജാഗ്രത്തിനെയും അവൻ്റെ സ്വപ്നത്തെയും അവൻ്റെ സുഷുപ്തിയെയും അവൻ പഠനവിധേയമാക്കേണ്ടത് ചാന്തോകൃത്തിൽ പ്രജാപതി ഇന്ദ്രൻ ഉപദേശം നൽകുമ്പോൾ ഈ മൂന്ന് ശരീരങ്ങളെയും വേർപെടുത്തി തത്വം മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട് ഏറ്റവും പ്രാചീനമായ ഉപനിഷത്തുകളിലൊന്നിലാണ് നാം ഈ വസ്തുത കാണുന്നതെങ്കിൽ ഏറ്റവും അർവാചീനമായ ശാസ്ത്രങ്ങളിൽ പോലും മാനവ മനസ്സിൻ്റെ ഈ അഗാധതകളെ സ്പർശിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന യാതൊന്നും തന്നെ വസ്തുതന്ത്ര പ്രധാനമായോ കർത്തൃതന്ത്ര പ്രധാനമായോ കാണുന്നില്ല എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട് യേശോ അക്ഷണി പുരുഷോ അദൃശ്യത യേശ ആത്മേതിഹോ വാച ജാഗ്രത്തിൽ കണ്ണിൽ ഏതു പുരുഷൻ അക്ഷി പുരുഷൻ അതിനെയാണ് ആത്മാവ് എന്ന് ജാഗ്രത്തിൽ വ്യവഹരിക്കുന്നത് ആത്മാവ് അതിൻ്റെ ഇവിടെ പുത്രാദികളുടെ ഇവിടെ വളരെ നന്നായി ചിന്തിച്ചാൽ യേശോ അക്ഷണി പുരുഷോ ദൃശ്യത യേഷ ആത്മേദിഹോ വാച ഏ ഇന്ദ്ര ജാഗ്രത്തിൽ കണ്ണിലേതു പുരുഷൻ അക്ഷി അക്ഷിപുരുഷനുണ്ടോ അതാണ് ആത്മാവ് കർത്താവായും ഭോക്താവായും വിവിധ തലങ്ങളിൽ പെരുമാറുന്ന ജാഗ്രത്തിലെ എൻ്റെ പുത്രൻ എൻ്റെ ഭാര്യ എൻ്റെ വസ്തുവകകൾ എൻ്റെ ഗൃഹം എന്നെല്ലാം പറയുന്ന എൻ്റെ എന്നതിന് കാരണമായ ജാഗ്രത്തിലെ ബോധം ഞാൻ അത് ആത്മാവ് തന്നെയാണ് എന്ന് ജാഗ്രത്തിനെ വെച്ച് ആദ്യം പറയുകയാണ് ആ ജാഗ്രത്തിൽ എൻ്റെ എന്ന് പറയുന്ന ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞിട്ട് അത് പൂർണ്ണമല്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് രണ്ടാമത് സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇയേഷ സ്വപ്നേ മഹീമാന സ്ഥരത്യേഷ ആത്മേദിഹോ ഹോവാച സ്വപ്നത്തിൽ മഹിമാവിനെ പ്രാപിച്ചിട്ട് ആര് വിചരിക്കുന്നുവോ ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായി കഴിഞ്ഞ് ദൃശ്യങ്ങൾ ണുന്നില്ലാത്ത അവസ്ഥയിൽ മനസ്സ് മാത്രം ഉള്ള സമയത്ത് ജാഗ്രത്തിൽ കണ്ടതും ജാഗ്രത്തിൽ കേട്ടതും ജാഗ്രത്തിൽ അനുഭവിച്ചതും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുക ജാഗ്രത്തിൽ കണ്ടത് കാണാത്തത് ചേർത്തുവെച്ച് കാണുക ജാഗ്രത്തിൽ കേട്ടത് കേൾക്കാത്തതിനെ ചേർത്ത് വെച്ച് കേൾപ്പിക്കുക ജാഗ്രത്തിൽ അനുഭവിച്ചതിനോടൊപ്പം അനുഭവിക്കാത്തതിനെ ചേർത്ത് വെച്ച് അനുഭവിപ്പിക്കുക ഈ മൂന്ന് പ്രക്രിയയെ വരുമ്പോൾ മഹിമാവിനെ പ്രാപിച്ച് സ്വപ്നത്തിൽ ശരീരം ജഡവാ ജഡമായി കിടക്കുമ്പോൾ ഏതൊരുവനാണോ വിചരിക്കുന്നത് അത് ആത്മാവാണ് ഇന്ദ്ര അപ്പോൾ രണ്ട് ആത്മാവായി ജാഗ്രത്തിലെ ദൃശ്യ വിന്യാസങ്ങളെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവൻ ആത്മാവാണ് സ്വപ്നത്തിലെ സ്വപ്നദ്രഷ്ടാവ് ആത്മാവാണ് അപ്പോൾ ശരീരം ജഡമായി കിടക്കുകയാണ് ശരീരത്തിന് യാതൊരു കർമ്മകലാപങ്ങളിലും ഏർപ്പാടില്ലാതിരിക്കുമ്പോഴും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിച്ച് ഏതൊരുവൻ സ്വപ്നത്തിൽ വിചരിക്കുന്നുവോ ജ്ഞാനം എങ്ങനെ പൂർവവത് വിളങ്ങുന്നുവോ നടക്കുക ഓടുക കാണുക കേൾക്കുക എല്ലാം സ്വപ്നത്തിലുണ്ട് സ്വപ്നത്തിൻ്റെ തലം വിപുലവും സൂക്ഷ്മവുമാണ് ജാഗ്രത്തിൽ മുടന്തനാണെങ്കിലും സ്വപ്നത്തിൽ മുടന്തനല്ലാതിരിക്കുന്നു മുടന്തൻ സ്വപ്നം കാണുമ്പോൾ താൻ ഓടുന്നതും ചാടുന്നതുമെല്ലാം മുടന്തില്ലാതെ അവന് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ ബധിരന് കേൾക്കുവാൻ കഴിയുന്നു അന്ധന് കാണുവാൻ കഴിയുന്നുവെങ്കിൽ അപ്പൊ ഇതെല്ലാം അപ്പോൾ ഇന്ദ്രൻ പറയുന്നു ശരീരം ഭവത്യനന്ത സഭവതി ശ്രമണൻ ശ്രമണനല്ലാതാവുന്നു നൈവൈശോ അസ്യ ദോഷേണ ദുഷ്യതി നവ ഹന്യദേശ്യാമ്യേണ സ്രമഹ സ്ഥൂല ശരീരം അന്ധൻ്റെ സ്വപ്നപുരുഷൻ അന്ധനല്ലാത്തവൻ സ്ഥൂല ശരീരം സ്രാമം സ്വപ്നപുരുഷൻ സ്രാമമല്ല സ്ഥൂല ശരീരത്തിൻ്റെ ഏതു ദോഷത്താലും സ്വപ്നശരീരം ദൂഷിതമാവുന്നില്ല എങ്കിൽ സ്വപ്ന ആത്മാവ് എങ്ങനെ ഇത് വളരെ പ്രസക്തവും നിർണായകവും ആയിട്ടില്ല പഠനങ്ങളിലൊന്നാണ് ഇപ്പോൾ ജാഗ്രത്തിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുമ്പോൾ ജാഗ്രത അനുഭവത്തിൽ സുഖങ്ങൾ അനുഭവിച്ച് ആ സുഖത്തിൽ മതിമറന്ന് ഉറങ്ങുവാൻ കിടന്ന് സ്വപ്നലോകമുണരുമ്പോൾ അവിടെ ജീവൻ ദുഃഖതപ്തങ്ങളായ സ്വപ്നതലങ്ങളിലാണ് വീഴുന്നതെങ്കിൽ പകൽ ജാഗ്രത്തിൽ അനുഭവിച്ച സുഖങ്ങളൊന്നും അല്ലാത്ത ഒരു ലോകത്തേക്ക് അവൻ വഴുതി വീഴുകയാണ് ഇങ്ങനെ ജാഗ്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വപ്നലോകത്തെ സ്വപ്ന ദൃക്ക് അനുഭവിക്കുന്നു എങ്കിൽ ജാഗ്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ദൂഷിതമോ ദൂഷിതമല്ലാത്തതോ ആയ ഒരു സ്വപ്ന ശരീരം ഉണ്ട് സ്ഥൂല ശരീരം അചേതനമെന്നപോലെ ഇരിക്കെ ആരാണ് ആന്തരികമായതിനെ സചേതനമാക്കിയത് അത് സ്ഥൂല ശരീരത്തിൽ നിന്ന് വേറെയല്ലേ ഇങ്ങനെയാണ് അതിനെ പ്രധക്കരിക്കുന്നത് ഈ സ്വപ്നദ്രഷ്ടാവായ സൂക്ഷ്മശരീരം തന്നെ ആത്മാവ് എന്നാണ് രണ്ടാമത് പറഞ്ഞത് സ്ഥൂല ശരീരവുമായി ചേർന്ന് ജാഗ്രപ്രപഞ്ചം കാണുക തനിച്ച് സ്വപ്ന പ്രപഞ്ചവും കാണുക ഇങ്ങനെ രണ്ട് തലങ്ങളുള്ള ഇതിനു ശേഷം ഒരവസ്ഥയുണ്ട് മൂന്നാമത്തത് അതാണ് സുഷുപ്തി അപ്പോൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് തലങ്ങളെക്കുറിച്ച് അവ വേർതിരിച്ചറിഞ്ഞ് പഠിച്ച് അവയെ വേർപെടുത്തി മനസ്സിലാക്കുവാൻ പര്യാപ്തമായ ഒരു ദർശന സവിശേഷതയിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരുവന് തൻ്റെ വ്യഥയെ സഞ്ചാലനത്തെ അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ കഴിയൂ അമ്മാതിരിയൊരു പഠനം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ വിചാലനം എന്നർത്ഥം വരുന്ന വ്യഥ സഞ്ചാലി സഞ്ചാലയന്തി സഞ്ചാലയന്തി വിചാലയന്തി വിചാലയന്തി സ്വര അവസാദയന്തി തൻ്റെ സ്വരൂപത്തിൽ നിന്ന് അവസാദനം വന്ന് വേറിട്ടു പോകുന്നതാണ് ഈ ലോകത്തിലെ സമസ്ത ദുഃഖങ്ങളുടെയും കാരണമെന്നും അത് വിവർത്തം കൊണ്ടുണ്ടാകുന്നുവെന്നും അത് വികാരങ്ങളായി എന്നും തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിവിലൂന്നി വസ്തുതന്ത്ര പ്രധാനവും കർത്തൃതന്ത്ര പ്രധാനവുമായ തലങ്ങളെ അപഗ്രഥിച്ചെടുത്ത് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ വേർപെടുത്തി മനസ്സിലാക്കുവാനുള്ള ഒരു തന്ത്രം ഇതിലുണ്ടെന്ന് ബോധ്യമാവും ഈ തന്ത്രത്തെ അറിയുവാൻ ജാഗ്രത്തിനെയും സ്വപ്നത്തെയും നാം അപഗ്രഥിക്കുകയുണ്ടായി ഇനി സുഷുപ്തിയെയും അപഗ്രഥിച്ചു മനസ്സിലാക്കി നമുക്ക് സംയോജിപ്പിക്കേണ്ടിയിരിക്കുന്നു ഒരു ദർശനത്തെ മാനവചേതനയ്ക്ക് നൽകിയ പരമാത്മാവായ പരമ്പൊരുളായ ആ ജഗന്നിവാസൻ്റെ ആദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം